ഒരു കൂസ്തരും ഇല്ലാണ്ട് ഓണമുണ്ടോ? ശരിക്കും ഇവരല്ല മാസ്, ശരിക്കും ഇവരെപ്പോലുള്ള ഒരല്ല വട്ടം മാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം, ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ടാണ് ഈ കാണിച്ചു കൂട്ടിയത്. നല്ല രീതിയിൽ സ്റ്റണ്ട് കാണിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്, അത് വേറെ ലെവല്. പക്ഷേ ഇവരെപ്പോലുള്ളവരാ, ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം, ആ വീണ വീഴ്ച തലയാണ് വീഴുന്നതെങ്കിൽ നാളെ ആ സ്പോട്ടിൽ തീർന്നു. ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് പറയുന്നില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയാണ്. ജോക്കുടൻ, എന്നോട് പല ആൾക്കാരും ചോദിച്ചു ജോക്കുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്. പിന്നെ ഒരു കമന്റ് കൂടി കണ്ടതാണ്, ഈ ഷെൽഫിലൊക്കെ എന്തെങ്കിലും വെച്ചുകൂടെ ജോക്കുടെ, ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ, വെറുതെ എന്തിനാ ഇങ്ങനെ ഫ്രീ ആക്കി ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് കാണിക്കാം, ഇതൊക്കെയാണ് ജോക്കുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യങ്ങൾ. ഞാൻ ആദ്യം യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു കുരു പോലെയൊക്കെ വന്നു, പക്ഷേ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ദൂരെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ആ പ്രശ്നങ്ങളെല്ലാം മാറും. SLS പാരാബൻ പോലുള്ള ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. ഞാൻ ആദ്യമേ പരിചയപ്പെടുന്നത് ഉസ്ത്രയുടെ ഈ ഡീടാൻ ക്രീമും പിന്നെ ഉസ്ത്രയുടെ ഫേസ് സ്ക്രബും ആണ്. ഈ ഫേസ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് പ്രൊഡക്റ്റുകളും മിനിസ്ട്രി ഓഫ് ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്, രണ്ടും ആയുർവേദിക് പ്രൊഡക്റ്റാണ്. ഉസ്ത്രയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ആയുർവേദിക് പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇത് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റമിൻ B3 അടങ്ങിയിട്ടുണ്ട്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, കുരുക്കൾ, കറുത്തുപാടുകൾ, നർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉസ്ത്രയുടെ ഡീടാൻ ക്രീമാണ്. ഇത് നമുക്ക് അറിയാം, നമ്മൾ പുറത്ത് ഒരുപാട് പോകുന്ന ഒരാളാണെങ്കിൽ, വെയിലൊക്കെ ഒരുപാട് കൊള്ളുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ നിറം നല്ലപോലെ മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഈ ക്രീം വളരെ നല്ലതാണ്. ഡെയിലി യൂസിനുള്ള ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ ഫേസിന് ഉപകാരം ചെയ്യുന്ന ലിക്കറസ് റൂട്ട് ആൻഡ് ജപ്പാനീസ് യൂസ് എന്ന് പറയുന്ന കണ്ടന്റുകളൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രൊഡക്റ്റുമാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് ഏജിങ് ആണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പഴയ സ്കിന് തിരിച്ചു വരും. ഈ രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് 20% ഓഫിൽ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്ത്രയുടെ വെബ്സൈറ്റിൽ പോയിട്ട് JokuTen എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഉസ്ത്രയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് മേടിക്കാമെന്നാണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. മീശ തിന്നോ? എന്താടാ ഇത്? ഓ, ഇനി ഇതാണോ ഗൈസ് മീശ മാധവര്? എവിടെ ചുണ്ട്? എവിടെ എന്റെ മോനെ, കില്ലാടി മീശയാണല്ലോ. എനിക്കറിയാം മാധവൻ എന്നല്ലേ പേര്. ചരിച്ചുവോ മീശ മാധവ? ആ മോന്തായ ഒന്ന് കാണട്ടെ, നല്ല ഇസ്ത്രീ പെട്ടി പോലെ ഇരിക്കും. ഈ കുട്ടി ചിരിക്കും. പക്ഷെ എന്റെ ഡൗട്ട് അതല്ല, ഈ മീശ ഇവര് ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെ പൊക്കുവോ? അടുത്ത വീട് നോക്കാം. നേരത്തെ മീശ മാധവനായിരുന്നു, ഇപ്പൊ മീശ മാധവി. ഇത് വെപ്പ് മീശയാണോ അതോ ആപ്ലിക്കേഷൻ ആണോ അതോ എന്താണെങ്കിലും കൊള്ളാം. എല്ലാരും മീശ വെച്ചാണല്ലോ. ദൈവം ഇത് ഏതാ മാസം? അടുത്ത വീഡിയോ നോക്കാം. ഒരു ശലഭമാണെന്ന് തോന്നുന്നു. ഓ ഓ ഓ, അതൊരു പെണ്ണാണെന്ന് തോന്നുന്നു. പെണ്ണാണത്. ബോഡി പെയിന്റിങ് ചെയ്തിട്ട് ഒരു പൂമ്പാറ്റയെ പോലെ വന്നിരുന്ന ഒരു പെണ്ണാണത്. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. പക്ഷേ അല്ല, ഈ ബോഡി പെയിന്റിങ് ചെയ്യുന്നവരുടെ കാര്യം ഞാൻ ആലോചിക്കുന്നു. കാരണം അകപ്പാടൊരു കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമാണ് അവർ ആ ബോഡി ഫുള്ളും പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് ആ കറക്റ്റ് ആംഗിളിൽ നിന്ന് നോക്കിയാലേ അങ്ങനെ കാണാനും പറ്റുള്ളൂ. ഇതുവരെ വേറൊന്നും കൂടിയാണ്, നമുക്ക് നോക്കാം. കറക്റ്റ് ആ വാലൊക്കെ അവർ കറക്റ്റായിട്ട് കൈ കൊണ്ട് വെച്ച് ആ വാല്, ആ കൈ കറക്റ്റ് വാലായി. അത് കൊള്ളാല്ലേ, പക്ഷെ മുഖം അത്രയും വന്നില്ല. അതെല്ലാം കൊള്ളാം. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ നമ്മൾ കാട്ടിൽ പോയിരുന്നുള്ള അവസ്ഥ. ഇത് കാണുന്ന റിയൽ കടുവ, ഇത് കാണുന്ന സിംഹമോ? എന്താണേലും കൊള്ളാം. അപ്പൊ അടുത്ത വീട് നോക്കാം.
അതാര് ഷർവാണിയോ, എന്താണ് ഇന്നത്തെ കമന്റ്? നിനക്ക് വട്ടുണ്ടോ തള്ളേ? ഇതാണ് പുതിയ കമന്റ്. നമുക്ക് കമന്റിന്റെ റിപ്ലൈ കൊടുക്കുന്നത് നോക്കാം. വട്ടുള്ള ആൾക്കാർക്ക് വട്ടില്ലെന്നേ പറയത്തുള്ളൂ, പക്ഷെ വട്ടില്ലാത്ത ആൾക്കാർക്ക് വട്ടുണ്ട് പറയും, മനസ്സിലായോ? അപ്പൊ എനിക്ക് വട്ടുണ്ട്, അതിനർത്ഥം എനിക്ക് വട്ടില്ല, അതിനർത്ഥം എനിക്ക് വട്ടില്ല, മനസ്സിലായോ? എനക്ക് ഭ്രാന്താണ്. ഓക്കെ, ഇനി ഷർവാണിയുടെ ഫാൻസുകളൊക്കെ വരുമോ ഇങ്ങോട്ട്? ഞാൻ എന്ത് ചെയ്താലും കളിയാക്കും ആൾക്കാർ പറയുള്ളൂ. അത് കാരണം ഇത് കണ്ടിട്ട് ഷർവാണി ഫാൻസ് ഇളകി വരരുത്, കാരണം ഞാനും ഷർവാണിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതുവരെ ഒരു തവണ വീഡിയോ ചെയ്തിട്ട് കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് കാര്യം പറഞ്ഞായിരുന്നു, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അടുത്ത വീഡിയോ നോക്കാം. ആ ശരി എന്നാ. അവന്മാര് മാസ്ക് മാറ്റിയപ്പോഴേക്കും അവന്മാര് പേടിച്ചോടുന്നു. ഓ, ഇത്രയും പേര് വന്നിട്ട് പേടിച്ചോടണമെങ്കിൽ അവൻ ആരായിരിക്കും? അതിന് പറ്റിയ പാട്ട് ഊമ്പക ഊമ്പക തെക തെക ഊമ്പക ഊമ്പക തെക. അപ്പൊ എന്താ എന്തായിരിക്കും അവന്മാരെ ഓടിക്കളയാൻ കാര്യം? യെസ്, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അവർക്ക് രണ്ടുപേർക്കും കൊറോണയാണ് കാര്യം. കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി പോലും നിക്കുക, അതല്ലല്ലോ അങ്ങനെ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. കാരണം കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ചാവാൻ കിടക്കുകയാണെങ്കിലും അവർ അടുത്തേക്ക് എത്തത്തില്ല. അതിലോട്ടെ, അടുത്ത വീഡിയോ നോക്കാം. ഓ, അത് കൊള്ളാം. ഇതെന്തിനാ അതിനകത്ത് കേറ്റുന്നേ? അതും മൂടി. ഓ, പക്ക ഒറിജിനാലിറ്റി, കൊള്ളാം. ഇത് ഇവന് ബ്രാൻഡാണ്. ഓ, ഭയങ്കര ലാഭിക്കുന്ന ആളാണ് നീ കാണിച്ചത്. എക്സ്ട്രീം സൈക്കോ. അവൻ ആ ചുറ്റുകളുടെ ഷേപ്പില്ലാത്ത അടിയൊക്കെ വെട്ടിയെടുത്തു, എന്നിട്ട് അതിനകത്തൊക്കെ ഇറക്കി വെക്കുന്നു ഇത്രയും കാര്യങ്ങൾ. എന്താല്ലേ, അടുത്ത വീഡിയോ നോക്കാം. അവന് വേണ്ട, അവൾക്ക് വേറെ അടുത്തനെ കിട്ടി. ഓ, അവന്റെ മാസ് സുട്ടിടുവേ, മാസ്. അവിടെ പോടാ കുളുന്നാനെ. നിങ്ങളൊന്ന് ആലോചിക്കുക, കെ ജി എഫ് സിനിമയില് ജഗദീഷ് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഒരിക്കലും നടന്മാരെ കളിയാക്കുന്നതല്ല കേട്ടോ. യാഷിന്റെ അത്രയും സ്റ്റാഡമോ അല്ലെങ്കിൽ ബോഡിയോ ഒന്നും ഇല്ലാത്തൊരു നടനാണ് അഭിനയിക്കുന്നതെങ്കിൽ എന്ത് കോമഡി ആയിരിക്കും? ഒരു സിനിമയ്ക്ക് അതുപോലെ മാസ് ഫീലിംഗ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നടന്മാരേം വേണം. ഇത് നോക്കിയേ, ഇത് മാസ് കാണിക്കാൻ നോക്കിയതാ, പക്ഷെ പൂസാണല്ലോ ഇവൻ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം? അടുത്ത വീട് നോക്കാം. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്ത് തരുമല്ലോ ചേട്ടൻ സപ്പോർട്ട് ചെയ്യാവെന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ അതുപോലെ കിട്ടിയൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ കയറി നോക്കി കഴിഞ്ഞ് അക്കൗണ്ടിലെ പ്രൊഫൈലും കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി തന്നെയാണ് ഈ കുട്ടിയുടെ റീൽസ് എനിക്ക് അയച്ചു തന്നിട്ട് പറയുകയാണ് ചേട്ടൻ നല്ല രീതിയിൽ പാടുന്നൊരു കുട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണേലും കോമഡി ആയിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു കണ്ണട കൊടുക്കൂ. സ്വയം സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ ഒരാളാണ്. ഞാൻ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ ഉസ്ത്രയുടെ ആയുർവേദിക് പ്രൊഡക്റ്റുകൾ മറക്കണ്ട. JokuTen എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേരെ.